കേരള പോലീസ് ഇന്ന് ഒരു തെരുവ് ഗുണ്ടകളുടെ സംഘമായിട്ട് മാറിയിരിക്കും. ഇവിടുത്തെ ഡി ജി പി എന്ന ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനെ പിണറായി ബന്ദിയാക്കി വച്ചിരിക്കുക. പകരം ഭരണം നടത്തുന്നത് പിണറായിയുടെ ഓഫീസാണ്. പിണറായിയുടെ ഓഫീസിലെ പാർട്ടിയുടെ സഖാക്കൾ ഡി ജി പിയെ ബന്ദിയാക്കി നിർദ്ദേശം കൊടുക്കുന്നു. യു ഡി എഫുകാരെ ദ്രോഹിക്കുന്നു. കോൺഗ്രസിനെ കള്ളക്കേസിൽ പെടുത്താൻ നോക്കുന്നു. ഈ രീതിയിലാണ് പോകുന്നത്. നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. അങ്ങനെ വേണ്ടി വന്നാൽ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ നമസ്കാരം. ഈ രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോക്കെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ തുനിഞ്ഞെന്നിരിക്കും. ഇതെന്റെ വാക്കുകളല്ല, കോൺഗ്രസിന്റെ സമുന്നത നേതാവായ കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചതാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചെന്ന് വെളുപ്പിന് പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു കെ മുരളീധരൻ. ഇത് വെള്ളരിക്ക പട്ടണമാണ് എന്ന് പിണറായി വിജയന് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റി. ഇനി പിണറായി ഉദ്ദേശിക്കുന്ന തരത്തിൽ പിണറായിയുടെ സ്വഭാവത്തിനനുസൃതമായി സംസ്കാരത്തിനനുസൃതമായി ഞങ്ങൾ പ്രതികരിക്കേണ്ടി വരികയാണെങ്കിൽ വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് നിയമം കയ്യിലെടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. അത്തരം സന്ദർഭങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കരുത് എന്നാണ് കെ മുരളീധരൻ കൂട്ടിച്ചേർത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കൊലക്കേസിൽ പ്രതിയല്ല, ഒരു പെണ്ണ് കേസിൽ പ്രതിയല്ല, കളവ് കേസിൽ പ്രതിയല്ല. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. യൂത്ത് കോൺഗ്രസുകാർ കഴിഞ്ഞ ഡിസംബറിൽ നിയമസഭാ മന്ദിരത്തിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നറിയുന്നു. അങ്ങനെയെങ്കിൽ ഏത് വിഷയത്തിലായാലും പോലീസിന് നടപടിക്രമങ്ങളനുസരിച്ച് കേസെടുക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് അതിനുള്ള നിയമമുണ്ട്, അധികാരമുണ്ട്, അവരുടെ ജോലിയാണ്. പക്ഷേ കേസെടുക്കുന്ന പ്രതികളുടെ എല്ലാവരും അല്ലെങ്കിൽ പ്രതികൾ എന്നാരോപിച്ചുകൊണ്ട് കേസെടുക്കുന്നവരുടെ വീടുകളിലേക്ക് പോലീസ് യാതൊരു തരത്തിലുള്ള തത്വദീക്ഷയുമില്ലാതെ വെളുപ്പിന് ഭീകരന്മാരെ പിടിക്കുന്നത് പോലെയുള്ള വ്യഗ്രതയോടുകൂടി എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറി ചെന്നത്? ഒരു നോട്ടീസ് അയക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്യുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവർ പറയുന്ന സ്ഥലം ഏതാണോ, ഏത് സ്റ്റേഷനിൽ വരണമോ അവിടെ ചെന്ന് മൊഴി കൊടുക്കുമായിരുന്നു. അല്ല, ഇനിയിപ്പോ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് ചെല്ലുമായിരുന്നു. ഇതിനു മുമ്പും ഇത് തന്നെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചു എന്നുള്ള ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരുന്നു. അന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന് മുൻപിൽ ഹാജരായി മൊഴി കൊടുത്തിരുന്നു, തന്റെ വശം വിശദീകരിച്ചിരുന്നു. കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ ഇത് പോക്കിർത്തരൻ തന്നെയാണ്. ഇവിടെ നിയമവാഴ്ചയുണ്ട്, ക്രമസമാധാനമുണ്ട്. ഈ ക്രമസമാധാന പാലനത്തിന് നിയോഗിക്കപ്പെട്ട പോലീസുകാരുടെ തലവനായ ഡി ജി പിയെ പിണറായി വിജയനും സി പി എമ്മും കൂടി തടവറയിലിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഡി ജി പിക്ക് കൂച്ചുവിലങ്ങിട്ടിരിക്കുന്നു. എന്നിട്ട് പോലീസിന്റെ പണി പിണറായി വിജയനും പിണറായി വിജയന്റെ ശിങ്കിടികളും കൂടി ഏറ്റെടുത്തിരിക്കുന്നു. പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും കൂടി ഏറ്റെടുത്തിരിക്കുന്നു. ഇവർക്ക് താല്പര്യമുള്ള ആഭ്യന്തര വകുപ്പിലെ ചില പോലീസുകാരെ ഉപയോഗിച്ച് ശത്രുക്കളെ വെട്ടിനിരത്തുന്ന രീതിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പോലീസുകാരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, വേണ്ടി വന്നാൽ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത്തരത്തിൽ ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കലാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും നല്ലത് എന്ന് തന്നെയാണ് കെ മുരളീധരൻ കൂട്ടിച്ചേർത്തത്. എ ഡി ജി പി ആണോ ഇതിന് പുറകിലുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം വഴിയെ ഞാൻ പറയാം. എന്തായാലും ഡി ജി പിയെ കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് ഇപ്പോൾ എ കെ ജി സെന്ററിൽ നിന്നാണ് പോലീസിന്റെ ഭരണം നടത്തുന്നത്. പിണറായി വിജയനും പിണറായി വിജയന്റെ ശിങ്കിടികളും കുറെ കിങ്കരന്മാരും ചേർന്നാണ് പോലീസിനെ നയിക്കുന്നത്. അതുകൊണ്ട് പോലീസിനോട് പറയുന്നു, ഇന്നാളെ പോയി പിടിച്ചുകൊണ്ട് വരൂ, അവരവരെ ഏൽപ്പിച്ച പണി ചെയ്യും. ഇതിന്റെ ന്യായാന്യായങ്ങളെ, സത്യസന്ധമായ കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ പോലീസും തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറയാതെ പറഞ്ഞത്. എന്തായാലും മുഖ്യമന്ത്രി തീക്കൊള്ളി കൊണ്ട് തന്നെയാണ് തല ചൊറിയുന്നത്. ഈ കളി നല്ലതല്ല എന്ന് മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു എന്ന് തന്നെയാണ് കെ മുരളീധരൻ തന്റെ വാക്കുകളിലൂടെ തുറന്നടിച്ചത്. കോൺഗ്രസ്സുകാരെ ഏത് വിധേനയും എവിടെയും വച്ച് തല്ലിച്ചതയ്ക്കാം, അല്ലെങ്കിൽ കള്ളക്കേസിൽ കുടുക്കി അവരെ നിർവീര്യരാക്കാം, തളർത്തിക്കളയാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, താങ്കൾക്ക് തെറ്റിയിരിക്കുന്നു. ഒരു കാരണവശാലും
തോക്കിന്റെയും ലാത്തിയുടെയും മുന്നിൽ പകച്ചു നിൽക്കുന്നവരല്ല അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പോലീസുകാർ വന്ന് കേസെടുത്തു കഴിഞ്ഞാൽ വീര്യം ചോർന്ന് നപുംസകങ്ങളായി മാറി നിൽക്കുന്ന ആളുകളല്ല ഒരു കാരണവശാലും കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ എന്ന് പിണറായി വിജയനും പിണറായി വിജയന്റെ പോലീസും തിരിച്ചറിയണം എന്ന് തന്നെയാണ് കെ മുരളീധരൻ പിണറായി വിജയനെതിരെ ശക്തിയുക്തം ആഞ്ഞടിച്ചത്. തനിക്ക് വിരോധമുള്ള ആളുകളെയെല്ലാം കള്ളക്കേസെടുത്ത് ജയിലിൽ അടച്ച് ഇല്ലാതാക്കുവാൻ പിണറായി വിജയൻ പണ്ടേ മിടുക്കനാണ്. എന്നാൽ ആ കാലമെല്ലാം കഴിഞ്ഞു. പിണറായി വിജയന്റെ ഇത്തരം തോന്നിവാസങ്ങൾക്ക് ഇനി കൂട്ടുനിൽക്കാൻ ജനങ്ങളെ കിട്ടില്ല എന്നുള്ളത് പിണറായി വിജയൻ മനസ്സിലാക്കണം. ജനാധിപത്യപരമായ രീതിയിൽ ജനങ്ങൾ ഇതിനോട് പ്രതികരിക്കും. എന്തായാലും പിണറായി വിജയൻ ഇറങ്ങിപ്പോകുന്നതിനു മുമ്പ് കാണിച്ചു കൂട്ടുന്ന മാനസിക വിഭ്രാന്തി തന്നെയാണ് ഇതെല്ലാം എന്നാണ് മുരളീധരൻ കൂട്ടിച്ചേർക്കുന്നത്. പിണറായി വിജയനും സംസ്ഥാന പോലീസിനും DGP എതിരെ കെ മുരളീധരൻ അക്ഷരാർത്ഥത്തിൽ ആഞ്ഞടിക്കുകയായിരുന്നു. പിണറായി വിജയനെതിരെ കെ മുരളീധരൻ സംസാരിച്ച ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഭീഷണിയാണ്. പിണറായിക്കെതിരെ ആരെങ്കിലും സമരത്തിന് പോയാൽ അവരെ ഇരുമ്പഴിക്കുള്ളിൽ അടയ്ക്കുമെന്നുള്ള ഒരു സന്ദേശമാണ് ഇന്നത്തെ അറസ്റ്റോടുകൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, കേരള പോലീസ് ഇന്ന് ഒരു തെരുവ് ഗുണ്ടകളുടെ സംഘമായിട്ട് മാറിയിരിക്കുക. ഇവിടുത്തെ DGP എന്ന ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനെ പിണറായി ബന്ദിയാക്കി വച്ചിരിക്കുക. പകരം ഭരണം നടത്തുന്നത് പിണറായിയുടെ ഓഫീസാണ്. പിണറായിയുടെ ഓഫീസിലെ പാർട്ടിയുടെ സഖാക്കൾ DGP ബന്ദിയാക്കി നിർദ്ദേശം കൊടുക്കുന്നു, UDFുകാരെ ദ്രോഹിക്കുന്നു, കോൺഗ്രസിനെ കള്ളക്കേസിൽ പെടുത്താൻ നോക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ 23-ാം തീയതി DGP ഓഫീസ് മാർച്ചിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. 7 MPമാരും 6 MLAമാരും അടങ്ങുന്ന ഒരു മാർച്ചിനെ ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചതും ജലവീരങ്കി പ്രയോഗിച്ചതും. അപ്പം അങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധ നടപടി സ്വീകരിക്കുന്ന പോലീസ് ഇന്ന് ഈ നാട്ടിലെ കൊള്ളക്കാരും കൊള്ളിയൊപ്പ് നടത്തുന്നവർ അഴിഞ്ഞാടുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ കൊള്ളക്കാരെ കൈകാര്യം ചെയ്യുന്ന പോലെ ഇന്ന് കാലത്ത് അറസ്റ്റ് ചെയ്തത് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. വേണ്ടി വന്നാൽ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. അങ്ങനെ വേണ്ടി വന്നാൽ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ മടിക്കില്ല. അത് ഞങ്ങൾ ആലോചിച്ച് ഉചിതമായിട്ടുള്ള രീതിയിൽ സമര പരിപാടികൾ ആവിഷ്കരിക്കും. അത് ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ADGP MR അജിത് കുമാറാണ് ഇതിന് നിർദ്ദേശം കൊടുക്കുന്നത്. ഞാൻ പറയാം, നിർദ്ദേശം കൊടുക്കുന്നത് പിണറായിയുടെ ഓഫീസിൽ നിന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, DGPയെ ബന്ദിയാക്കിയിരിക്കുന്നു. ആ DGPയെ ബന്ദിയാക്കിക്കൊണ്ട് പിണറായിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം കൊടുക്കും. ഇവിടെ കഴിഞ്ഞ ദിവസം ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ടായപ്പോൾ DCC ഓഫീസിൽ കയറാൻ വരെ നിർദ്ദേശം കൊടുത്തു. പക്ഷേ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഭാവിയെക്കുറിച്ച് നല്ല വിവരമുള്ളതുകൊണ്ട് അവർ സമ്മതിച്ചില്ല. ആരൊക്കെയാ ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഇതിനെ ഞങ്ങൾ അങ്ങനെ വെറുതെ വിടാൻ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നാൽ ഞങ്ങൾ ഇറങ്ങും. അതിന് ഞങ്ങൾക്ക് ആരെയും ഭയമൊന്നുമില്ല. ഇറങ്ങേണ്ട സമയം വന്നാൽ ഞങ്ങൾ ഇറങ്ങും. അതുകൊണ്ട് ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നാൽ ഇറങ്ങും. ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിച്ച് ഇതിന് തന്നെ ഞങ്ങൾ ശക്തമായിട്ടുള്ള സമര പരിപാടി ഞങ്ങൾ ആവിഷ്കരിക്കും. ഞങ്ങൾ പരസ്പരം ലീഡേഴ്സ് ബന്ധപ്പെടുന്നുണ്ട്. ശക്തമായിട്ടുള്ള ആക്ഷൻ ഉണ്ടാകും. ഇന്ന് പലയിടത്തും യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിഷേധങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു.